ഈശോ മിശിഹായിൽ ഏറെ പ്രിയമുള്ളവരെ, ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഞായറാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഞായർ തന്നെയാണ്. സുറമലവാർ വിശ്വാസികളായ നമുക്ക് ഇത് പുതുഞായറാണ്. നമ്മളെ വിശ്വാസ ജനിപ്പിച്ച വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിൻ്റെ ഓർമ്മയാണ്. ഇത് വെറുമൊരു തിരുനാൾ ആഘോഷമല്ല, മറിച്ച് ഇതൊരു വിശ്വാസ പ്രഖ്യാപന ദിവസവും കൂടിയാണ്. നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തെ മിശിഹായെ കർത്താവും ദൈവവുമായി ഏറ്റുപറയാനുള്ള നമ്മുടെ അവകാശത്തിൻ്റെ പ്രഖ്യാപന ദിവസവും കൂടിയാണ്. ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങളേറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. വിശുദ്ധ തോമസ് ലീഹായുടെ മാധ്യസ്ഥ്യം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനും ജീവിതസാക്ഷ്യത്തിനും ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സിറോമലവാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുഞായർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ചരിത്രപരമായിട്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും ഉത്താന തിരുനാളിൻ്റെ അന്ന് മാമോദിസം സ്വീകരിച്ചിരുന്നവർ വെള്ളവസ്ത്രം ധരിച്ച് ഇന്ന് ദേവാലയത്തിൽ വരുന്നത് കൊണ്ടാണത് വെള്ളഞായർ, പുതുഞായർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ഉത്താനത്തിന് ശേഷം വരുന്ന ഞായറായതുകൊണ്ട് പുതിയൊരു ജീവിതക്രമം, പുതിയൊരു ഉത്താന അനുഭവത്തിൽ അങ്ങനെ രൂപപ്പെടുത്തുന്നത് കൊണ്ട് കൂടിയാണ് ഈ പുതുഞായർ എന്ന രീതിയിൽ ഈ രണ്ടാമത്തെ ഞായറാഴ്ച അറിയപ്പെടുന്നത്. ഇന്ന് നമ്മളെ വിശുദ്ധ സുവിശേഷം കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ച തോമസ് ലീഹായുടെ ജീവിത സാക്ഷ്യത്തിലേക്കാണ്. ഒരുപക്ഷെ അപ്പസ്തോല സമൂഹത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരു ദൈവാനുഭവത്തിന് ഉടമയാണ് വിശുദ്ധ തോമസ് ലീഹ. ഉത്തിതൻ്റെ മുറിവുകളിൽ സ്പർശിച്ച് ആ ഉത്താന അനുഭവത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ചിന്തകളെ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ശക്തനാക്കപ്പെട്ട ഒരു സ്ലീഹായാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഉത്തിതനായ മിശിഹായെ കണ്ടുവെന്ന് തൻ്റെ കൂടെയുണ്ടായിരുന്നവർ അപ്പസ്തോലന്മാർ പറഞ്ഞപ്പോൾ തോമ അതിനെ പ്രതികരിച്ച വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്തുകൊണ്ടാണ് തോമ ഇങ്ങനെ പ്രതികരിച്ചത്? തോമയുടെ ഈശോയോടുള്ള ബന്ധം ആധികാരികവും ആത്മാർത്ഥവുമായിരുന്നു. അതിന് തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 11:16 ലാസറിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അസ്വസ്ഥപ്പെടുന്ന ഈശോയുടെ കൂടെ പോകാൻ തയ്യാറാകുന്നത് തോമസ് ലീഹായാണ്. അവിടെ തോമസ് ലീഹ പറയുകയാണ്, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം. കാരണം യഹൂദരെ ഭയന്ന് മറ്റു ശിഷ്യന്മാരെല്ലാം പുറകോട്ട് വലിഞ്ഞപ്പോൾ യഥാർത്ഥ സ്നേഹം ഉള്ളിൽ കൊണ്ടു നടന്ന സ്ലീഹ ഈശോയുടെ ആഗ്രഹത്തോട് ചേർന്ന് ഈശോയോടൊപ്പം പോകാൻ തയ്യാറാവുകയാണ്. ഇതാണ് യഥാർത്ഥ സ്ലീഹായുടെ ആത്മബന്ധം, ഈശോയോടുള്ള സ്നേഹം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 14:5 ഈശോ വഴിയും സത്യവും ജീവനുമാണെന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ തോമ ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? അറിയത്തില്ലാത്തതിനെ ചോദിച്ച് അറിയാനുള്ള ആവേശം, ഇത് ആധികാരികതയുടെ ഒരു ശൈലിയാണ്. ഇപ്പോൾ രണ്ട് പ്രത്യേകതകൾ തോമസ് ലീഹ നമുക്ക് കാണാൻ സാധിക്കും. ആത്മാർത്ഥതയുള്ള ഹൃദയബന്ധം, ഒപ്പം ആധികാരികതയുള്ള വിശ്വാസം. ഈ ആത്മാർത്ഥതയും ഈ ആധികാരികതയും സ്വന്തമായി ഉള്ളതുകൊണ്ടാണ് സ്ലീഹ ഉത്തിതനെ കാണണമെന്നുള്ള ശാഠ്യം പിടിക്കുക. ഈ ആധികാരികതയും ആത്മാർത്ഥതയും ഈശോ ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ ഉത്താന അനുഭവം നൽകി സ്ലീഹായെ ഈശോ സ്വന്തമാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് ഇതിനെ സ്വീകരിക്കാവുന്നതാണ്. ഈ ആത്മാർത്ഥതയും ആധികാരികതയും കൂടെയുള്ളപ്പോൾ അനുഭവം തന്ന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ഈ ശക്തിപ്പെടുത്തലിൻ്റെ ഏറ്റവും സുന്ദരമായ തെളിവാണ് ഈശോ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തോമായിക്ക് തൻ്റെ തിരുമുറിവുകൾ കാണിച്ചു കൊടുക്കുന്നു. ഈശോയുടെ തിരുമുറിവുകൾ സ്വർഗത്തിൻ്റെ കയ്യൊപ്പാണ്. സ്വർഗം ഈ ഭൂമിക്ക് കൊടുത്ത രക്ഷയുടെ ഏറ്റവും സുന്ദരമായ അടയാളങ്ങൾ. ഈ അടയാളങ്ങളെ സ്പർശിക്കുന്ന തോമ സ്വർഗത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രഖ്യാപനം നടത്തുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കർത്താവും ദൈവവുമായി മിശിഹായെ ഏറ്റുപറയുന്ന സ്വർഗത്തിൻ്റെ സ്വരം തോമയുടെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. പുതുഞായറിൽ നാം നടത്തേണ്ട സ്വർഗത്തിൻ്റെ പ്രഖ്യാപനവും ഇതുതന്നെ. മിശിഹായെ കർത്താവും ദൈവവുമായി ലോകത്തിന് കൊടുക്കുക. മിശിഹായെ കർത്താവും ദൈവവുമായി ലോകത്തിൽ ഏറ്റുപറയുന്ന ശൈലി നമ്മൾ തുടരുക. ഈ പുതുഞായറിൻ്റെ ചൈതന്യവും അതുതന്നെയാണ്. ലോകം ഇന്ന് ഒരുപാട് സങ്കടങ്ങളിലാണ്, അസ്വസ്ഥതകളിലാണ്. തിന്മയുടെ താൽക്കാലിക വിജയങ്ങൾ
ഒരുപാട് മനുഷ്യരെ നിത്യജീവിതത്തിൻ്റെ ചിന്തകളിൽ നിന്നും മാറി നടക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഈ നിത്യജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രഖ്യാപനമായ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെയും അതരങ്ങളിൽ നിറയട്ടെ. അങ്ങനെ ഈ പുതുഞായർ വലിയ ഒരു വിശ്വാസ പ്രഘോഷണത്തിൻ്റെ, വിശ്വാസ സത്യത്തിൻ്റെ, വിശ്വാസ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൻ്റെ പ്രഘോഷണമായി മാറട്ടെ. ഉത്തിതൻ്റെ മുറിപ്പാടുകളാണ് പുതുഞായറിൻ്റെ പുതുജീവൻ. മിശിഹായുടെ മുറിവിൽ നിന്നും പുറപ്പെട്ട രക്തവും വെള്ളവും സഭയെ പടുത്തുയർത്തി. പടുത്തുയർത്തിയവരുടെ എല്ലാം ജീവിതത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാവാം. മുറിപ്പാടുകൾ സ്വർഗത്തിൻ്റെ അടയാളങ്ങളാണ്. പടുത്തുയർത്തലിൽ മുറിയപ്പെട്ടവർക്കൊക്കെ പുതുഞായർ ഒരു സദ്വാർത്ഥിയാണ്, മിശിഹായുടെ രക്ഷയുടെ സദ്വാർത്ഥ. ദൗത്യം പൂർത്തിയാക്കി ഈ ലോകത്തോട് വിടപറയും മുൻപ് മിശിഹായുടെ തിരുവിലാവിൽ സ്പർശിക്കാൻ സ്ലീഹായ്ക്ക് സാധിച്ചു എന്നതാണ് സ്ലീഹായുടെ ഏറ്റവും വലിയ സന്തോഷം, സ്ലീഹായുടെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയമുള്ളവരെ, നമ്മുടെയും ഇടയിൽ മുറിവേറ്റവർ ഒരുപാടുണ്ട്. ആ മുറിവേറ്റവരൊക്കെ പടുത്തുയർത്തലിനായി അധ്വാനിച്ചവരാണ്. പടുത്തുയർത്തിയവരുടെ അടുത്തെത്താം, അവരുടെ മുറിവുകളിൽ സ്പർശിച്ച് സ്വർഗത്തിൻ്റെ സന്തോഷം നമുക്ക് സ്വന്തമാക്കാം. ദൈവത്തിന് നന്ദി പറയാം.